ലൂക്കോസ് അധ്യായം 3. തിബര്യോസ് കൈസറുടെ വാഴ്ചയുടെ 15 ആണ്ടിൽ പോന്തിയോസ് പീലാത്തോസ് യഹൂദിയയിലെ ദേശാധിപതിയും ഹെരോദാവ് ഗലീലിയയിലെയും അയാളുടെ സഹോദരനായ ഫിലിപ്പോസ് ഇദൂര്യ ത്രഖോനിത്തി എന്നീ ദേശങ്ങളിലെയും ലുസാന്യാസ് അബിലേനയിലെയും ഇടപ്രഭുക്കന്മാരും ഹന്നാവും കയ്യഫാവും മഹാപുരോഹിതന്മാരുമായിരിക്കുമ്പോൾ സെഖര്യാവിന്റെ മകനായ യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. അദ്ദേഹം യോർദാനടുത്തുള്ള ദേശത്തെല്ലായിടത്തും ചെന്ന് പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചു. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം, കർത്താവിന്റെ വഴിയൊരുക്കുവിൻ, അവിടത്തേക്ക് വേണ്ടി പാത നേരെയാക്കുവിൻ. എല്ലാ താഴ്വരകളും നികത്തപ്പെടും, എല്ലാ മലകളും കുന്നുകളും നിരപ്പാക്കപ്പെടും. വളഞ്ഞ വഴികൾ നേരെയാക്കുകയും ദുർഘടമായ പാതകൾ സുഗമമാക്കുകയും ചെയ്യും. മനുഷ്യവർഗമൊന്നാകെ ദൈവത്തിന്റെ രക്ഷയെ കാണും. എന്നിങ്ങനെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ യോഹന്നാനിൽ നിന്ന് സ്നാനം ഏൽക്കുവാൻ വന്ന ജനക്കൂട്ടത്തോട് അദ്ദേഹം പറഞ്ഞു, സർപ്പസന്തതികളെ, വരാൻ പോകുന്ന ക്രോധത്തിൽ നിന്ന് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നതാര്? മാനസാന്തരത്തിന് അനുയോജ്യമായ ഫലം പുറപ്പെടുവിക്കുവേൻ. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് നിങ്ങളോട് തന്നെ പറയുവാൻ ഭാവിക്കരുത്. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് സന്തതികളെ എഴുന്നേൽപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം പുറപ്പെടുവിക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിട്ട് കളയും. അങ്ങനെയെങ്കിൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ജനക്കൂട്ടം ചോദിച്ചു. അതിന് യോഹന്നാൻ, രണ്ടുടുപ്പുള്ളവൻ ഉടുപ്പില്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണമുള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ചുങ്കം പിരിവുകാരും സ്നാനം ഏൽക്കുവാൻ വന്നു. ഗുരു, ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് അവർ ചോദിച്ചു. നിങ്ങളോട് കൽപ്പിച്ചതിലധികമായി ഒന്നും പിരിക്കരുത്, അദ്ദേഹം അവരോട് പറഞ്ഞു. അപ്പോൾ ചില പടയാളികൾ അദ്ദേഹത്തോട്, ഞങ്ങൾ ചെയ്യേണ്ടത് എന്ത് എന്ന് ചോദിച്ചു. ബലം പ്രയോഗിച്ച് പണം വാങ്ങുകയോ ജനങ്ങളുടെ മേൽ വ്യാജമായി കുറ്റം ചുമത്തുകയോ ചെയ്യരുത്. നിങ്ങളുടെ ശമ്പളം കൊണ്ട് തൃപ്തിപ്പെടുവിൻ എന്ന് അദ്ദേഹം ഉത്തരം പറഞ്ഞു. ജനം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. ഈ യോഹന്നാൻ തന്നെ ആയിരിക്കുകയില്ലേ ക്രിസ്തു എന്ന് എല്ലാവരും ഹൃദയത്തിൽ വിചാരിച്ചുകൊണ്ടിരുന്നു. യോഹന്നാൻ അവരെല്ലാവരോടും മറുപടി പറഞ്ഞു, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനപ്പെടുത്തുന്നു, എന്നാൽ എന്നേക്കാൾ ബലവാനായ ഒരുവൻ വരും. അദ്ദേഹത്തിന്റെ ചെരുപ്പിന്റെ വാറഴിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അദ്ദേഹം നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനപ്പെടുത്തും. വീശുമുറം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അദ്ദേഹം കളം പൂർണ്ണമായി വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ ശേഖരിക്കും, പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. മറ്റു പല വചനങ്ങളാലും യോഹന്നാൻ ജനങ്ങളെ പ്രബോധിപ്പിക്കുകയും അവരോട് സുവിശേഷം അറിയിക്കുകയും ചെയ്തു. എന്നാൽ യോഹന്നാൻ ഇടപ്രഭുവായ ഹെരോദാവിനെ അയാളുടെ സഹോദരന്റെ ഭാര്യ ഹെരോദ്യ നിമിത്തവും അയാൾ ചെയ്തിരുന്ന സകല ദോഷങ്ങൾ നിമിത്തവും ശാസിച്ചതുകൊണ്ട് ഹെരോദാവ് ഇതിനെല്ലാം പുറമെ യോഹന്നാനെ തുറുങ്കിൽ അടയ്ക്കുകയും ചെയ്തു. ജനങ്ങളെല്ലാവരും സ്നാനം ഏറ്റുകൊണ്ടിരുന്നപ്പോൾ യേശുവും സ്നാനം ഏറ്റു. അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അദ്ദേഹത്തിന്റെ മേൽ ഇറങ്ങി വന്നു. എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. യേശുവിന് തന്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ഏകദേശം 30 വയസ്സായിരുന്നു. അദ്ദേഹം യോസേഫിന്റെ മകൻ, അങ്ങനെയാണ് ജനം കരുതിയിരുന്നത്. യോസേഫ് ഹേലിയുടെ മകൻ, ഹേലി മത്താത്തിന്റെ മകൻ, മത്താത്ത് ലേവിയുടെ മകൻ, ലേവി മെൽക്കിയുടെ മകൻ, മെൽക്കി എന്നായിയുടെ മകൻ, എന്നായി യോസേഫിന്റെ മകൻ, യോസേഫ് മത്തഥ്യോസിന്റെ മകൻ, മത്തഥ്യോസ് ആമോസിന്റെ മകൻ, ആമോസ് നാഹൂമിന്റെ മകൻ, നാഹൂം എസ്ലിയയുടെ മകൻ, എസ്ലി നഗ്ഗായിയുടെ മകൻ, നഗ്ഗായി മയാത്തിന്റെ മകൻ, മയാത്ത് മത്തഥ്യോസിന്റെ മകൻ, മത്തഥ്യോസ് ശെമയിയുടെ മകൻ, ശെമയി യോസേഫിന്റെ മകൻ, യോസേഫ് യോദായുടെ മകൻ, യോദാ യോഹന്നാന്റെ മകൻ, യോഹന്നാൻ രേസയുടെ മകൻ, രേസ സൊരബാബേലിന്റെ മകൻ, സൊരബാബേൽ ശലധിയേലിന്റെ മകൻ, ശലധിയേൽ
നേരിയുടെ മകൻ, നേരി മെൽക്കിയുടെ മകൻ, മെൽക്കി അദ്ദിയുടെ മകൻ, അദ്ദി കോസാമിന്റെ മകൻ, കോസാം എൽമാദാമിന്റെ മകൻ, എൽമാദാം ഏരിന്റെ മകൻ, ഏർ യോശുവിന്റെ മകൻ, യോശു എലിയേസറിന്റെ മകൻ, എലിയേസർ യോരീമിന്റെ മകൻ, യോരീം മത്താത്തിന്റെ മകൻ, മത്താത്ത് ലേവിയുടെ മകൻ, ലേവി ഷിമ്യോന്റെ മകൻ, ഷിമ്യോൻ യഹൂദയുടെ മകൻ, യഹൂദ യോസേഫിന്റെ മകൻ, യോസേഫ് യോനാമിന്റെ മകൻ, യോനാം എലിയാക്കീമിന്റെ മകൻ, എലിയാക്കീം മെല്യാവിന്റെ മകൻ, മെല്യാവ് മെന്നയുടെ മകൻ, മെന്ന മഥത്തയുടെ മകൻ, മഥത്ത നാഥാന്റെ മകൻ, നാഥാൻ ദാവീദിന്റെ മകൻ, ദാവീദ് ഇഷായിയുടെ മകൻ, ഇഷായി ഓബേദിന്റെ മകൻ, ഓബേദ് ബോവസിന്റെ മകൻ, ബോവസ് സൽമോന്റെ മകൻ, സൽമോൻ നഹശോന്റെ മകൻ, നഹശോൻ അമ്മീനാദാബിന്റെ മകൻ, അമ്മീനാദാബ് അരാമിന്റെ മകൻ, അരാം എസ്രോന്റെ മകൻ, എസ്രോൻ പാരസിന്റെ മകൻ, പാരസ് യഹൂദായുടെ മകൻ, യഹൂദ യാക്കോബിന്റെ മകൻ, യാക്കോബ് ഇസഹാക്കിന്റെ മകൻ, ഇസഹാക്ക് അബ്രഹാമിന്റെ മകൻ, അബ്രഹാം തേരഹിന്റെ മകൻ, തേരഹ് നാഹോറിന്റെ മകൻ, നാഹോർ സെരൂഗിന്റെ മകൻ, സെരൂഗ് രഘുവിന്റെ മകൻ, രഘു ഫാലഗിന്റെ മകൻ, ഫാലഗ് ഏബരിന്റെ മകൻ, ഏബർ ശലാമിന്റെ മകൻ, ശലാം കൈനാന്റെ മകൻ, കൈനാൻ അർഫക്സാദിന്റെ മകൻ, അർഫക്സാദ് ഷേമിന്റെ മകൻ, ഷേം നോഹയുടെ മകൻ, നോഹ ലാമേക്കിന്റെ മകൻ, ലാമേക്ക് മെഥൂശലയുടെ മകൻ, മെഥൂശല ഹാനോക്കിന്റെ മകൻ, ഹാനോക്ക് യാരദിന്റെ മകൻ, യാരദ് മലല്യേലിന്റെ മകൻ, മലല്യേൽ കൈനാന്റെ മകൻ, കൈനാൻ ഏനോശിന്റെ മകൻ, ഏനോശ് ശേത്തിന്റെ മകൻ, ശേത്ത് ആദാമിന്റെ മകൻ, ആദാം ദൈവത്തിന്റെ മകൻ, ഏനോശിന്റെ മകൻ, ഏനോശ് ശേത്തിന്റെ മകൻ, ശേത്ത് ആദാമിന്റെ മകൻ, ആദാം ദൈവത്തിന്റെ മകൻ.